ഞങ്ങളുടെ ഒരു സർക്കാരും ഇല്ലാതിരുന്നപ്പോൾ തന്നെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം പാറശാല വരെ ഞങ്ങൾ ഇതുപോലെ ചങ്ങല പിടിച്ചിട്ടുണ്ട് ഏതെങ്കിലും ഒരു പാർട്ടിക്ക് സാധിച്ചിട്ടുണ്ടോ അല്ല സർക്കാരും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നോ പക്ഷെ ഏത് മുദ്രാവാക്യമായാലും ഏതെങ്കിലും ഒരു മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ഇവർ അതുപോലെ ഒന്ന് കാണിക്ക കാണിച്ചിട്ട് പറയേ പിന്നെ അതെന്തിനാ ഞങ്ങൾ ആ വെല്ലുവിളിക്കൊന്നും നടക്കുന്നില്ല ഇവിടെ നിങ്ങൾ പറഞ്ഞ് ജാതി സംഘടനകളെല്ലാം കൂട്ടിവിടും ശ്രീനാരായണ ഗുരു സ്ഥാപിച്ചാണ് എസ് എൻ ഡി പി യോഗം ഐ എസ് എൻ ഡി പി യോഗത്തെ കൂട്ടി പിടിച്ചത് ഇവിടുത്തെ കേരളത്തിലെ നവോത്ഥാനത്ത് ശ്രീനാരായണൻ്റെ പങ്കില്ലെന്നാ വി എസ് പറഞ്ഞു ഞാൻ ഈ ഞാൻ പറയുന്ന കാര്യം എടുക്കും വേറെ വേറെ പറഞ്ഞ കാര്യം അവരോട് ചോദിച്ചു ഞാൻ ഇല്ലല്ല ഞാനിവിടെ നിങ്ങളിവിടെ ഉന്നയിച്ച ചോദ്യത്തിന് ഞാൻ മറുപടി പറയുകയാണ് അയ്യങ്കാളി സ്ഥാപിച്ച സംഘടനയാണ് കെ പി എം എസ്

മാത്രമല്ല നിങ്ങൾ പറഞ്ഞു ജാതി സംഘടന സംഘടനയെല്ലാം കൂട്ടി ചാമക്കാല് പറഞ്ഞു ജാതി സംഘടന കൂട്ടി വർഗീയ മുതലാണെന്നൊക്കെ പറഞ്ഞു ഹൈന്ദവരുടെ കാശ്മുടക്ക് ഹൈന്ദവരുടെ കൂടെ സർക്കാരാണ് സർക്കാരിൻ്റെ എടുത്തുകൊണ്ട് ഹൈന്ദവർക്കെതിരായി ആചാരം ഇതെല്ലാം നടത്തുമെന്ന് പറയുന്നു ഞാൻ ചോട്ടെ ഈ നവോത്ഥാനത്തിൻ്റെ ഗുണഫലം അനുഭവിച്ചതും നവോത്ഥാനത്തിന് വേണ്ടി പോരാടിയതും ഹൈന്ദവ സമൂഹത്തിലുള്ള ഹൈന്ദവരായിട്ടുള്ള താഴ്ന്ന ജാതിക്കാരല്ലേ അവിടെ ആ താഴ്ന്ന ജാതിക്കാരൻ ക്രിസ്ത്യാനികളെന്തുകൊണ്ട് വിളിച്ചില്ല മുസ്ലിങ്ങളെ എന്തുകൊണ്ട് വിളിച്ചില്ല അതിന് സാമൂഹിക പരിഷ്കർത്താക്കളില്ലേ എന്ന ചോദ്യം നിങ്ങൾ ചോദിക്കുന്നുണ്ടല്ലോ ആ മുസ്ലിങ്ങളോ ക്രിസ്ത്യാനികളോ ഇതേപോലെ ഈ പിന്നോക്ക ജാതിക്കാരെ അവരെ പീഡിപ്പിച്ചിട്ടുണ്ടോ വഴി നടക്കാൻ സമ്മതിക്കാതിരുന്നിട്ടുണ്ടോ മാറു മറിക്കാൻ സമ്മതിക്കാതിരുന്നിട്ടുണ്ടോ പള്ളിക്കൂടത്ത് കയറാൻ സമ്മതിക്കാതിരുന്നിട്ടുണ്ടോ ക്ഷേത്രത്തിൽ കയറാൻ സമ്മതിക്കാതിരുന്നിട്ടുണ്ടോ പറയൂ നിങ്ങൾ നിങ്ങളുടെ ആചാരം നിങ്ങളുടെ ഹൈന്ദവ സംസ്കാരവും ഹൈന്ദവ മതമല്ല ഈ വിലക്കുണ്ടാക്കിയിരുന്നത് ഇവർ ഈ പറയ പുലേയരായാലും ഈഴവരായാലും ക്രിസ്ത്യാനിയായാൽ മുസ്ലിമായി കൺവെർട്ട് ചെയ്താൽ അതിലൂടെ അവരുടെ പള്ളി കയറിയിട്ട് വന്നാൽ അവർക്ക് ഇവിടെ എല്ലാം കയറാം ആരായിരുന്നു അപ്പൊ തടസ്സം തടസ്സം ഹൈന്ദവ സംസ്കാരമല്ലേ ഹിന്ദുമതമല്ലേ ആ ഹിന്ദുമതമല്ലേ ഹിന്ദുക്കളെ ചവിട്ടി അരച്ചിട്ടിരുന്നത് മനുഷ്യരായി കരുതാതിരുന്നത് പട്ടിയും പാമ്പും കയറുന്ന വഴിയിലൂടെ പൊയ്ക്കൂടെയെന്ന് മഹാത്മാഗാന്ധി ചോദിച്ചാലും ഉണ്ടെന്നിരുത്തി മനയിലെ നമ്പൂതിരിയോട് അപ്പൊ നമ്പൂതിരി എന്താ പറഞ്ഞത് അതെല്ലാം ദൈവസൃഷ്ടിയാണ് ഈഴവൻ തൊട്ട് താഴോട്ടുള്ളവനെല്ലാം തൊട്ടുള്ളവനെല്ലാം ദൈവസൃഷ്ടി പറഞ്ഞ മതം ആ മതത്തിൻ്റെ ആ തോന്നിവാസത്തിനെതിരായി അനാചാരങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കും എതിരായി ഒരു ചെറിയ സംരക്ഷണം ഇതിൽ നൽകിയത് അന്ന് ക്രിസ്തുമതവും ഇസ്ലാമതവുമാണ് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളുമാണ് അതുകൊണ്ട് അവരെ ഇതിനായിട്ട് വിളിക്കേണ്ടതില്ല പക്ഷേ നിങ്ങൾ നോക്കും അതിൽ നിങ്ങളുടെ എല്ലാ വാദവും മലപ്പുറം മലപ്പുറം ജില്ലയിലെ കണ്ട ും ശരി ശ്രീ ജ്യോതികുമാർ ചാമക്കാല ഇതായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ ഏറ്റവും വലിയ ആശങ്ക പക്ഷെ മലപ്പുറം ജില്ലയിലും വിജയിച്ചുവല്ലോ വനിതാ മതിൽ മഞ്ജുഷേ ആനത്തലോട്ടോ ആനന്ദന്റെ സ്വഭാവം മാറിയത് കണ്ടോ ഒന്നിന്റെ സ്വഭാവം പറഞ്ഞതുപോലെ ഇന്നലെ വരെ കണ്ട ആനത്തലോട്ടോ ആനന്ദ ഞാൻ പറഞ്ഞു തരട്ടെ പറഞ്ഞിരട്ടെ അല്ല ഞാൻ സംസാരിച്ചു ഞാൻ സംസാരിച്ചു കഴിഞ്ഞിട്ട് അങ്ങനെ സംസാരിക്കാം നിങ്ങള് ഞാൻ സംസാരിച്ചു കഴിഞ്ഞിട്ട് അങ്ങേക്ക് സംസാരിക്കാം വരട്ടെ ഇവിടെ ഇവിടെ ഇന്നലെ വരെ പറഞ്ഞുകൊണ്ടിരുന്ന വിവിധ ഞങ്ങൾ പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞിരുന്ന ആരോപണങ്ങളെല്ലാം മാറ്റി വെച്ചുകൊണ്ട് ഇത് മൊത്തം വലിയ നവോത്ഥാന സംഭവമാണെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ പറയുന്നു ഹിന്ദു സമുദായത്തിലെ പിന്നാക്കക്കാർക്ക് വേണ്ടി മാത്രം ഉണ്ടായിരുന്ന നവോത്ഥാന മൂവ്മെന്റ് ആയിരുന്നു ഇതെന്നാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു വെച്ചത് മഞ്ജുഷാ പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ അദ്ദേഹം പറയുന്നതിനകത്ത് അദ്ദേഹം ഇന്നലത്തെ നിലപാടുകളെ മാറ്റിയിരിക്കുന്നു ഞങ്ങളുടെ പരിപാടി ഞങ്ങളുടെ പാർട്ടി പരിപാടി ഇട്ട പരിപാടി ഞങ്ങൾ പാർട്ടി പരിപാടി നിങ്ങളുടെ പാർട്ടിയിട്ട പരിപാടിയാണോ ഇന്ന് കേരളത്തിലെ കഴിഞ്ഞ ഒരു മാസമായി കേരളത്തിലെ ചീഫ് സെക്രട്ടറി മുതൽ സാദാ പിയൂൺ വരെയുള്ള മുഴുവൻ ആളുകളെ റോഡിൽ ഇറക്കി നിർത്തിരിക്കുക നിങ്ങൾ മുഴുവൻ കളക്ടർമാരെ പുറകിലിറക്കി നിർത്തിയിരിക്കുക നിങ്ങൾ മുഴുവൻ സംവിധാനവും ഉപയോഗിച്ചിട്ട് നിങ്ങൾ 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 കൊള്ളയടി പിടിച്ചു വരച്ചിട്ട് പെൻഷൻ ക്ഷേമ പെൻഷനുകളിൽ നിന്ന് പോലും നിങ്ങൾ കൈയിട്ട് വാരിയിട്ട് നിങ്ങൾ മുഴുവൻ സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾ മുഴുവൻ ആളുകളെയും വരട്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന മുഴുവൻ സ്വാധീനവും നിങ്ങൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഈ മതിൽ വിജയിപ്പിക്കുവാൻ കഴിഞ്ഞില്ല ഇപ്പോൾ വന്നിരുന്ന വീരവാദം പറയുക വീരവാദം പറയുമ്പോൾ നിങ്ങൾ ഇന്നലെ വരെ പറഞ്ഞ കാര്യങ്ങൾ മറന്നുപോകരുത് ശ്രീ അനന്തലോട്ടാനന്ദൻ അങ്ങ് ഇന്നിപ്പോൾ പറയുന്നത് ഹിന്ദു സമുദായത്തിലെ പിന്നാക്കക്കാർക്ക് വേണ്ടിയായിരുന്നു ഈ നവോത്ഥാനം എന്നൊക്കെ പറഞ്ഞ് സ്ഥാപിക്കുമ്പോൾ നിങ്ങൾ ഘോരഘോ സംസാരിച്ചിട്ട് കാര്യമില്ല നിങ്ങൾക്ക് ആത്മാർത്ഥം ഉണ്ടാകണം നിങ്ങൾ ഒരു സി പി എം നിങ്ങൾ പഴയ സി പി എം ആണ് അങ്ങെങ്കിലും തല തലമുറകളിലുള്ള പഴക്കമുള്ള ഒരു നേതാവാണ് അങ്ങെങ്കിലും പഴയ സി പി എമ്മിന്റെ മിനിമം വി എസ് അച്യുതാനന്ദൻ പറയുന്ന മനസ്സിലാവുന്ന കേൾക്കാൻ ഒരു ചെവി മറ്റേ ചെവിയോട് പറഞ്ഞുള്ളൂ പക്ഷേ ഒന്ന് കേൾക്കാൻ തയ്യാറാകണം ഇനി അങ്ങ് പറഞ്ഞ കണക്ക് അങ്ങ് പറഞ്ഞ കണക്കിന് ഞാൻ ഞാൻ വീണ്ടും അടിയെന്നു ഞാൻ മുമ്പ് പറഞ്ഞത് പന്ത്രണ്ട് ലക്ഷം ഒരു മീറ്ററിൽ രണ്ടുപേരാണെങ്കിൽ പോലും പന്ത്രണ്ട് ലക്ഷം മതി പതിനഞ്ച് ലക്ഷം കൊണ്ട് പരമാവധി എല്ലടവും പഴുതുമില്ലാതെ ചെയ്യാൻ പറ്റും ഇനി ഇനി നിങ്ങൾ പറഞ്ഞ അൻപത്തിയഞ്ച് ലക്ഷം വേണമെങ്കിൽ അൻപത്തിയഞ്ച് ലക്ഷം വേണമെങ്കിൽ എൻ്റെ ശ്രീ ആനത്തലോട്ട് ആനന്ദൻ നാല് ലെയർ നാല് ലെയർ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വെള്ളയമ്പലം വരെ നിന്നാലേ അൻപത്തിയഞ്ച് ലക്ഷം തകുകയുള്ളൂ അതങ്ങ് മനസ്സിലാക്കണം നാല് ലെയർ എന്ന് പറയുമ്പോൾ നാല് വരി ഈ പറയുന്ന അഞ്ഞൂറ്റി എൺപത്തിയഞ്ച് കിലോമീറ്ററും അംഗത്തിച്ച് ഇങ്ങെത്തിച്ച് നിൽക്കാൻ കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾ പറയുന്ന അമ്പത്തഞ്ച് ലക്ഷം എത്തൂ ഞാൻ കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് നിങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പോളിറ്റ് ബ്യൂറോ അംഗം അങ്ങ് വീമ്പിളക്കുക അമ്പത്തഞ്ച് ലക്ഷം എന്നൊക്കെ പരമ പുച്ഛോ നിങ്ങളെ കുറിച്ച് തോന്നുള്ളൂ കണക്കുകൾ വെച്ച് നിങ്ങൾ സംസാരിക്കും